ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കിയതുപോലെയൊന്നും ആയിരുന്നില്ല ഖുർആനെന്നാണ് ഇപ്പോൾ ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. യുക്തിവാദികൾ ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതാണ്. ശരിക്കും ഖുർആനിൻ്റെ ആശയങ്ങൾ ഇങ്ങനെയല്ല, അവരെ വക്രീകരിച്ചാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഖുർആനിൻ്റെ ആശയങ്ങൾ വളരെയധികം മനോഹാരിതയുള്ളതാണ്. ആണല്ലോ, നമ്മളന്നും പറഞ്ഞിട്ടില്ലല്ലോ അല്ലാന്ന്. പ്രവാചകന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഖുർആനാണ് ആയിരിക്കണമല്ലോ. അങ്ങനെ തന്നെ ആണല്ലോ, കാരണം ഖുർആൻ എന്താണോ പറഞ്ഞത് അത് ചെയ്യാനായിരുന്നല്ലോ പ്രവാചകന് കൂടുതൽ താല്പര്യമുണ്ടായിരുന്നത്. അപ്പോൾ പ്രവാചക താല്പര്യം നല്ല പ്രവാചക നിർബന്ധ ബുദ്ധിയുമുണ്ടായിരുന്നു. തന്നെയല്ല, മരണക്കിടക്കയിൽ പോലും ജനങ്ങളോട് അത് ഉപദേശിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഖുർആന് എന്താണ്, അത് തന്നെയാണ് നബിയുടെ സ്വഭാവം എന്നതിൽ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. പിന്നെ യുക്തിവാദികൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പോലെയല്ല ഖുർആനെങ്കിൽ യുക്തിവാദികൾ ആ പ്രചരിപ്പിക്കുന്ന ഭാഗമാണ് കാണിക്കേണ്ടത്. ഇതാ ഇന്ന പോലെ ഇപ്പം എടുത്ത് കാണിക്കണം. ആരും കോപ്പിറൈറ്റ് ഒന്നും അടിക്കില്ല അതിനൊന്നും. എന്താണെങ്കിലും ഇസ്ലാമിസ്റ്റുകളെ പോലെ അസഹിഷ്ണുത എന്താണെങ്കിലും യുക്തിവാദികൾക്കില്ല. ഞങ്ങളുടെ പ്രസംഗങ്ങളോ സ്പീച്ചുകളോ ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ നിങ്ങൾ എടുത്ത് കാണിച്ചാൽ ലോകം കണ്ടോട്ടെന്ന് തന്നെ ഞങ്ങൾ വിചാരിക്കും. ഞങ്ങളതിന് കോപ്പിറൈറ്റ് അടിക്കാനോ അതല്ലെങ്കിൽ സ്ട്രൈക്ക് അടിക്കാനോ ഒന്നിന് നമ്മളാരും വരില്ല. ഇത് എല്ലാവരിലും എത്തട്ടെ എന്ന് മാത്രം തന്നെ ഞങ്ങൾ ചിന്തിക്കുകയുള്ളൂ. അതിന് ഏത് മാധ്യമമാണ് ഓരോരുത്തർ തിരഞ്ഞെടുക്കാൻ തന്നെടുക്കട്ടെ, അത്രേ ഉള്ളൂ. അത്ര സിമ്പിളായിട്ട് നമ്മളതിനെ കാണത്തുള്ളൂ. പക്ഷേ മിണ്ടി തീരുന്നതിന് മുമ്പ് കോപ്പിറൈറ്റ് അടിക്കുന്നത് നിങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പോൾ എനിക്ക് എത്തണമെന്ന് കിടപ്പുണ്ട്. പോട്ടെ, അപ്പോൾ ഇന്ന ആള് ദാ ഖുർആനിനെ കുറിച്ച് പറഞ്ഞത് ഇന്നതാണ്. ശരിക്ക് നിങ്ങളിതാ ഖുർആനിൻ്റെ പരിഭാഷയാണ് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. ദാ ഖുർആനിൻ്റെ പരിഭാഷ ഇങ്ങനെയാണ്. അതല്ലേ അതിൻ്റെ ഒരു മാന്യത, നിങ്ങളോടത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഖുർആനിൻ്റെ പരിഭാഷയെന്നും പറഞ്ഞ് ജാമിത പൊക്കി കാണിച്ചത് ശരിക്കും ഖുർആനിൻ്റെ പരിഭാഷയല്ല, അവരായിട്ട് ഉണ്ടാക്കിയതാണ്, യുക്തിവാദികൾ ഉണ്ടാക്കിയ ഖുർആൻ പരിഭാഷയാണ്. അതാ നമ്മൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. ഇതാണതിൻ്റെ അർത്ഥം, ഇതാണതിൻ്റെ ആശയം, ഇതാണ് നമ്മൾ അർത്ഥം വയ്ക്കേണ്ടത്. അവർ പറയുന്നത് പോലെ ആ സന്ദർഭമല്ല അതിന്. അങ്ങനെ പറഞ്ഞ് ആൾക്കാരെ കാര്യങ്ങൾ മനസ്സിലാക്കി തരേണ്ടത് ഇവരുടെ ബാധ്യതയാണ്. ഇവരത് ചെയ്യാതെ ചുമ്മാ ഇങ്ങനെ കള്ളപ്രചരണങ്ങൾ മാത്രം. ദാ ഇസ്ലാമിനെ കുറിച്ച് അങ്ങനെ പറയുന്നുണ്ട്, ഇസ്ലാമിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. ഖുർആൻ സുന്ദരമാണ്, ഖുർആൻ മനോഹരമാണ്. അത് ആശയങ്ങളും ആദർശങ്ങളും എമ്പാടും കിടക്കുന്ന സദൃശ്യമായിട്ടുള്ള വചനങ്ങൾ കിടക്കുന്ന, അങ്ങനെ നമുക്ക് മനസ്സിനൊരുപാട് കുളിർമ നൽകുന്ന വചനങ്ങൾ ഇതിലുണ്ട് എന്നാണ് ഉസ്താദിന്റെ തള്ളൽ. നോക്കാം നമ്മൾ പറയണത്. ചിലപ്പോ നമുക്ക് തെറ്റിപ്പോ, നമുക്ക് തെറ്റാലോ. ആവർത്തിക്കുന്ന വചനങ്ങൾ അതിലുണ്ട്. നരകത്തെ കുറിച്ച് അറിയുക എന്നത്, അള്ളാഹുവിന്റെ വിചാരണയെ കുറിച്ച് പഠിക്കുക എന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം വർദ്ധിക്കാൻ കാരണമാകുന്ന കാര്യങ്ങളിൽ ഒന്നാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അല്ലാഹു നസ്സല അഹ്സന الحديث കിതാബ, ഏറ്റവും നല്ല സംസാരമാണ് ഖുർആനിലുള്ളത്. മുതശാബിഹൻ മസാനിയ, ആ ഖുർആൻ സദൃശ്യമുള്ള വചനങ്ങൾ ഉള്ളതാണ്, ആവർത്തിക്കുന്ന വചനങ്ങൾ അതിലുണ്ട്. തഖ്ഷഉറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ഷൗന റബ്ബഹും, തങ്ങളുടെ റബ്ബിനെ ഭയക്കുന്നവർ അവർ ആ ഖുർആനിലെ ആയത്തുകൾ വായിക്കുമ്പോൾ അവരുടെ തൊലികൾക്ക് രോമാഞ്ചം ഉണ്ടാകുന്നതാണ്. എപ്പോഴാണ് സംഭവിക്കുന്നത്? പണ്ഡിതന്മാർ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഞാൻ കുറേ ആളുകൾ, ഒരു ഇമാമ് നിന്ന് ഫ്രണ്ടിൽ നിന്നിട്ട് ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യാം, ഈ പാരായണം ചെയ്യുന്നതിനനുസരിച്ച് പുറകിൽ നിന്ന് ആളുകളൊക്കെ കരയുക. ഖുർആൻ അങ്ങനെയാണല്ലോ, കാരണം അത് കേൾക്കുമ്പോഴേക്ക് നമ്മുടെ ഹൃദയങ്ങൾ വിറ കൊള്ളണം എന്നൊക്കെയാണ് ഖുർആൻ പറയുന്നത്. ഓക്കെ, അങ്ങനെ പുറകിൽ നിൽക്കുന്ന ആളുകളൊക്കെ കരയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഖുർആൻ വചനം ഒന്ന് ശ്രദ്ധിച്ചു. നോക്കിയപ്പോൾ 33-ാം അധ്യായമായ സൂറത്തുൽ അഹ്സാബിലെ 50-ാമത്തെ വചനമാണ്. ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പ്രവാചകരെ, താങ്കൾക്ക് താങ്കളുടെ ഉമ്മയുടെ സഹോദരങ്ങളെയും വാപ്പയുടെ സഹോദരങ്ങളുടെയും അവരുടെ മക്കളെയും ഒക്കെ വിവാഹം കഴിക്കാൻ അനുവദിച്ചു നൽകിയിരിക്കുന്നു. ഇനി പുറത്തുള്ളവൻ്റെ മക്കളും ഭാര്യമാരും ഒക്കെ അവർ സ്വന്തം ശരീരം നിനക്ക് ദാനം ചെയ്താൽ അതു നീ ഉളുപ്പില്ലാതെ സ്വീകരിച്ചുള്ളൂ, ഇത് നിനക്ക് മാത്രമുള്ള നിയമമാണ്. ഇത് കേൾക്കുമ്പോഴേക്ക് നെഞ്ചിലിടിച്ച് നിലവിളിക്കാൻ നിൽക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ അജ്ഞതയെക്കുറിച്ചിട്ടാണ് എനിക്കിന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. എന്താണ് അതിൽ പറയുന്നത് എന്നറിയാതെ, എന്താണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കാതെയാണ് ഇവരൊക്കെ ഇസ്ലാം 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചാടി വീഴുന്നത്. ശരിക്കും പ്രാമാണികമായി ഇസ്ലാമിനെ അടുത്തറിയാൻ ശ്രമിക്കുമ്പോൾ, അതിനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, ഇതെങ്ങനെയാണ് മാനവിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാകുന്നത്? ഇതിലെവിടെയാണ് ജനാധിപത്യം? ഇത് വെറും മതഗ്രന്ഥമാണ്, ഇതിനകത്ത് മതാധിപത്യമില്ല, ഇതിനകത്ത് മതാധിപത്യമേ ഉള്ളൂ, മതേതരത്വമില്ല. അപ്പം നമുക്ക് അതുപോലെ ഒരുപാട് ആശയങ്ങൾ കാണാൻ കഴിയും. ശരിക്ക് ഇപ്പോൾ നമുക്കറിയാം, കുടുംബത്തിലുള്ള ഒരാൾ
ഇസ്ലാമിക ആശയത്തിൽ നിന്നും വിട്ടുപോയി കഴിഞ്ഞാൽ അവരെ വലിയ വെറുപ്പോടെയും അവഗണനയോടുകൂടിയും മാറ്റി നിർത്തുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. പിന്നീട് അവർ രക്ഷപ്പെട്ടു എന്ന് കണ്ടാൽ പിന്നാലെ കൂടും, അത് പോട്ടെ. അങ്ങനെ അവഗണനയോടുകൂടി മാറ്റി നിർത്തും. എന്തിനാണ് അവർക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി? ഇവർക്ക് സ്വർഗം കൊടുക്കാമെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇവർക്ക് സ്വർഗത്തിൻ്റെ റിസർവേഷൻ ടിക്കറ്റ് കയ്യിൽ കിട്ടിയോ? എന്നാലാണല്ലോ, അയ്യോ എന്നാലും എൻ്റെ കൂടപ്പുറപ്പിന് സ്വർഗം കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച് നെഞ്ചിലടിച്ച് നിലവിളിക്കുക. ഇനി പോട്ടെ, ഇനി ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി എന്ന് തന്നെ ഇരിക്കട്ടെ. അവരെ എങ്ങനെയെങ്കിലും നയതന്ത്രപരമായിട്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെട്ടത് തന്നെയല്ലേ? അവരെ ആട്ടി അകറ്റി വെറുപ്പോടുകൂടി മാറ്റി നിർത്തിയാൽ അവർ കൂടുതൽ ഇസ്ലാമിനെ സംബന്ധിച്ച് വിമർശിക്കുകയല്ലേ ഉള്ളൂ? അതും നിങ്ങളുടെ മതഗ്രന്ഥങ്ങളിൽ ഉണ്ടല്ലോ. അതെങ്കിലും അതാ ഞാൻ പറയുന്നത്, മതം എന്താണ് വിഭാവനം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തവരാണ് വൈകാരികമായ യുക്തിവാദികളോട് റിയാക്ട് ചെയ്യുന്നവർ. ത്തെക്കുറിച്ചുള്ള ആയത്തുകൾ വായിക്കുമ്പോൾ, അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് വായിക്കുമ്പോൾ, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ, മുൻഗാമികൾക്ക് അള്ളാഹു നൽകിയ ശിക്ഷയുടെ കാഠിന്യം പറയുമ്പോൾ, ഭയം കഠിനമായാൽ അവരുടെ തൊലികളിൽ അതിന്റെ അടയാളം അവരനുഭവിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല അന്ത്യനാളിൽ എന്താണ് ഞാൻ പറയുന്നത്, അള്ളാഹു ഒരു സാഡിസ്റ്റ് ആണെന്ന്. കാരണം പടച്ചവൻ എപ്പോഴും എല്ലാവരും കരയണം, ഞെട്ടിത്തരിച്ച് നിലവിളിക്കണം, അങ്ങനെ പേടിച്ച് ഭയന്നായിരിക്കണം അള്ളാഹുവിനെ ആരാധിക്കേണ്ടതും ജീവിക്കേണ്ടതും. അതാണ് പടച്ചവന് ഏറെ ഇഷ്ടം. ഒരു മനുഷ്യനും സന്തോഷത്തോടെ ജീവിക്കുന്നത് ഇവർക്കിഷ്ടമല്ല. ഈ ഇസ്ലാം തലയ്ക്ക് പിടിച്ച പല ആളുകളും മറ്റുള്ളവരുടെ സന്തോഷം എങ്ങനെ നശിപ്പിക്കാം എന്ന് ചിന്തിക്കുന്നവരാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണോ എനിക്ക് സന്തോഷം നൽകുന്ന വസ്തുത, അതിൻ്റെ പിന്നാലെ പോവുക. അതിനകത്തുണ്ടാകും ഒരു നല്ലതും ചീത്തയും ഒക്കെ. അതെന്താണ് എന്ന് എൻ്റെ വിവേചന ബുദ്ധി ഉപയോഗിച്ചിട്ട് ഞാൻ മനസ്സിലാക്കുക. ഇപ്പം നമുക്കൊരു വിഷമമുണ്ട്, ആ ഭാഗം നമുക്ക് വേദന ഉണ്ടാക്കുന്ന ഭാഗമാണെങ്കിൽ അതിനെ മറന്നു കളയുക. നമ്മളെ വേദനിപ്പിക്കുന്ന, നമ്മൾ ഒരുപാട് നന്മകൾ, ഒരാൾക്ക് എല്ലാ നന്മകളും ഭാരമാണ് ബാധ്യതയാണ്, നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്തിട്ടും നമുക്കത് തിരിച്ച് ഇരുതല മൂർച്ചയുള്ള വാളായിട്ടേ വരൂ. അപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ അനുഭവങ്ങളൊക്കെ കിട്ടിയാലും ജീവിതകാലം മുഴുവനും അനുഭവം കിട്ടുന്നത് വരെ കാത്തു നിൽക്കേണ്ടതുണ്ടോ? അപ്പോൾ അതിൽ നിന്നും വിട്ടു നിൽക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഖുർആൻ വായിക്കും തോറും എനിക്ക് ലഭിച്ചതെല്ലാം മനസമാധാനക്കേടായിരുന്നു. ജനിക്കുന്നത് മുതൽ നരകം, സ്വർഗം, വിചാരണ, ഖബർ, അയ്യോ ഒരു കാലത്തും സമാധാനമില്ലാത്ത ഒരു ജീവിതം. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചു, ഞാനതങ്ങ് ഉപേക്ഷിച്ചു. ഇപ്പോൾ എനിക്ക് മനസമാധാനമുണ്ട്, ഇതാണ് നല്ലതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഈ കാരുണ്യവാനായ അള്ളാഹുവിനെ എങ്ങനെയാണ് സ്വന്തം സൃഷ്ടികളെ കരിച്ചരിക്കാൻ, തീയിട്ട് കത്തിക്കാനൊക്കെ സാധിക്കുന്നത്? അവർ കിടന്ന് നിലവിളിക്കുമ്പോൾ അത് കേട്ടിട്ട് സന്തോഷിക്കാൻ എങ്ങനെയാണ് ഈ കാരുണ്യവാനായ അള്ളാഹുവിന് സാധിക്കുന്നത്? കാരുണ്യവും ക്രൂരതയും രണ്ട് വിപരീത ഫലങ്ങളാണ്, ഗുണങ്ങളാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതീവ കാരുണ്യവാനായ അള്ളാഹുവിന് എങ്ങനെയാണ് സഹജീവിയെ ഇത്ര ക്രൂരമായിട്ട് ശിക്ഷിക്കാൻ സാധിക്കുന്നത്? കുറച്ച് പറഞ്ഞു നോക്കൂ. സൂറത്തുൽ ഹജ്ജ് ആരംഭിക്കുന്നത് എങ്ങനെയാണ്? യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം. ഇന്ന സൽസലത സാഅതി ഷൈഉൻ അദീം, അന്ത്യനാളിൽ സംഭവിക്കാനിരിക്കുന്ന പ്രകമ്പനം അത് തീർച്ചയായും വളരെ വലിയ ഒരു കാര്യം തന്നെയാണ്, വളരെ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ്. ഭൂമി ഉൽക്കണ്ടാവുന്ന സന്ദർഭത്തിലെ ജനങ്ങളെ വീഡിയോകളിലും മറ്റും നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമോ എന്നറിയില്ല. ഇങ്ങനെ പറഞ്ഞും പേടിപ്പിച്ചും പീഡിപ്പിച്ചും പിടിച്ചു വാങ്ങേണ്ടുന്ന ഒന്നാണ് ആരാധന എന്നാണ് ഖുർആൻ മനസ്സിലാക്കി തരുന്നത്. അള്ളാഹു ഭയങ്കരമായിട്ട് ശിക്ഷിക്കുന്നവനാണ് വേണമെങ്കിൽ ആരാധിച്ചോ, അള്ളാഹു ഭയങ്കര കാരുണ്യം ചെയ്യുന്നവനാണ് വേണമെങ്കിൽ പഠിച്ചവനോട് പ്രാർത്ഥിച്ചോ, ഇനിയും പഠിച്ചവനെ അല്ലാതെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അങ്ങനെ യുവ പടച്ചവൻ ശിക്ഷിക്കുമെന്ന് വിചാരിച്ചിട്ട് പടച്ചവനെ അംഗീകരിക്കേണ്ടവരാണോ വിശ്വാസികൾ? അതോ പടച്ചവൻ നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ നമ്മൾ സ്വയം മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് അടുക്കേണ്ടവരാണോ? അപ്പോൾ 99.9% ആളുകളും അള്ളാഹുവിലേക്ക് അടുക്കുന്നത് അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ പരലോകത്തോടുള്ള ഭയം കൊണ്ടാണ്. നന്ദി.